ഒട്ടനാന്നാ തോന്നുന്നത്. അത് ശരി. അപ്പൊ മലയാളം അറിയാം. ഇവിടെ ആഫ്രിക്കൻ സെക്യൂരിറ്റി ഞാൻ ആരാണെന്ന് അറിയോ? ഇവിടുത്തെ ശാലിനി കൊച്ചമ്മയുടെ ഒരേ ഒരു അണ്ണൻ അച്ചുവേട്ടന്റെ മാനേജരാ. ആദ്യം എന്റെ അച്ഛൻ തിരുക്കുത്തുകുമാരനാണ് ഈ ജോലി ചെയ്തിരുന്നത്. ആരായാലും മുൻകൂർ അനുവാദം ഇല്ലാതെ അകത്തേക്ക് കടത്തിവിടുന്ന പ്രശ്നമില്ല. മോനെ സെക്കു, അച്ചുവേട്ടന്റെ കാര്യത്തിൽ നീ പറഞ്ഞത് ശരിയാണ്. സ്വന്തം അണ്ണനാണെങ്കിലും ഇവിടെ കയറരുതെന്ന ശാലിനി കൊച്ചമ്മയുടെ ഓർഡർ. അതിനാ ഇടയ്ക്ക് ഞാനുള്ളത്. അവിടുന്ന് പറഞ്ഞു വിടുന്നതല്ല ഇവിടെ വന്ന് പറയും. ഇവിടുന്ന് ശാലിനി കൊച്ചുമ തന്നയിക്കുന്ന കാശ് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അതിൽ അച്ചോട്ട എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. അതാണ് എന്റെ തൊഴിൽ. എന്റെ തൊഴിലിന് വെറുതെ തടസ്സം ഉണ്ടാക്കരുതേ. സംശയം ഉണ്ടെങ്കിൽ ഇതിനെ എടുത്ത് അകത്തിരിക്കുന്നല്ലോ ഒന്ന് കുത്തി വിളിച്ച് ചോദിക്ക്. വിളിച്ച് ചോദിക്ക്. എന്താ പേര്? സുന്ദരൻ. സുന്ദരൻ ചിമ്പാൻസിക്കുണ്ടായോ? ഹലോ. ഒരു സുന്ദരേശം വന്നിരിക്കുന്നു കൊച്ചമ്മയെ കാണാൻ. അമ്മ ദാ എത്തിയിട്ടുണ്ട് അച്ചുവേട്ടന്റെ ദൂതൻ. ആ വരാൻ പറയൂ, കടത്തിവിടാൻ. കഷ്ടമുണ്ട് കേട്ടോ അമ്മ, ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് നിർത്താറായില്ലേ അയാൾക്ക്? സാരമില്ല, എന്റെ ഏട്ടനല്ലേ. സമ്മതിച്ചു, സ്നേഹത്തോടെ ചോദിച്ചു വാങ്ങണേല് കുഴപ്പമില്ല. ഇതൊരുമാതിരി ഗുണ്ടാ പിരിവ് പോലെ. അച്ഛനും അതെ, മകനും അതെ, രണ്ടും കണക്കാം. ഞാൻ മാസാ മാസം കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ളതാ, എനിക്ക് വാക്ക് പാലിക്കണം. ഇതാ എല്ലാ സെക്യൂരിറ്റിക്കാരന്റെ സ്ഥിതി. ആദ്യം ഇങ്ങനെ സുനിൽ ഷെട്ടിയെ പോലെ മസിലും പെരുപ്പിച്ചു നിൽക്കും, പിന്നെ കാര്യം അറിയുമ്പോ അത് ശിൽപാ ഷെട്ടി പോലെ ആവും. ഇതിനല്ലേ വന്നത്? ഓ, ഇതിന് മാത്രമൊന്നുമല്ല. ഇന്നാള് പറഞ്ഞുവിട്ട കാര്യം എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കാൻ പറഞ്ഞു അച്ചുവേട്ടൻ. ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണ കാര്യമേ. അതൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് പറയ്. അതല്ല ശാലിനി കൊച്ചമ്മേ, അതങ്ങ് സമ്മതാന്ന് പറഞ്ഞേക്ക്. വെറുതെ എന്നെ എന്തിനാ ഇതിന്റെ ഇടയ്ക്കിട്ട് തല്ലു ഒളിപ്പിക്കുന്നത്? ഒന്നും അല്ലെങ്കിൽ സ്വന്തം അണ്ണന്റെ മോനല്ലേ. അവര് വല്ലയിടത്തും പോയി അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, നല്ല പാട്ടൊക്കെ പാടി. വെറുതെ എന്തിനാ എങ്ങനെയിട്ട് വൈകിക്കുന്നത്? സുന്ദരേശൻ ഇപ്പൊ പോ, അവളോട് ആലോചിച്ച് പിന്നെ പറയാന്ന് പറ. പിന്നെ പറയാനൊന്നുമില്ല, കിഷോറിന്റെ കാര്യല്ലേ, ആ ആഗ്രഹം നടക്കില്ല എന്ന് പറഞ്ഞേക്ക്. അല്ലല്ലോ നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞേക്ക്. അപ്പൊ ഈ വിവരങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞേക്കട്ടെ? ആ പറഞ്ഞേക്ക് സുന്ദരേശൻ. അല്ല ഞാൻ ഈ ചെല്ലക്കിളി എന്നെ തല്ലു ഒളിപ്പിക്കുന്ന തോന്നുന്നത്. രണ്ട് തല്ലു കൊണ്ടാലും വേണ്ടില്ല, ഇതിനകത്ത് നിന്ന് അഞ്ചാറെണ്ണം കിട്ടിയാ മതിയായിരുന്നു. എന്റെ ഈശ്വരാ, നാളെ ഇതുവരെ സന്തോഷം മനസമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലേ. അച്ഛനും മോനും എന്നെ കാലന്മാരാണേ. നിന്ന് പ്രസംഗിക്കാതെ കേറി പോടി, അകത്ത് കിട്ടിയൊന്നും പോരെ. ഓഹ്യോ, ഇന്ന് നേരത്തെ തുടങ്ങിയോ റിയാലിറ്റി ഷോ? അയ്യോ എത്തി, ഇനി പാതിര വരെ കള്ളൂപ്പിയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ രണ്ടും കൂടെ? ഓ കാലമോടമാർ ഒടുക്കലത്തെ കൂടി. എവിടെയായിരുന്നു ഇതുവരെ? ഇന്ന് ഒന്നാം തീയതി ആണെന്നുള്ള കാര്യം അച്ചോട്ടം മറന്നുപോയോ? ഇതില്ലാതെ ഇങ്ങോട്ട് കയറി വന്ന അച്ചുവട്ടം കാണിക്കുന്ന പുകില് എനിക്കല്ലേ അറിയാവൂ. ഇതാ കുപ്പി, ഇതാ കാശ്. ഇനി എനിക്കുള്ളത് ഇങ്ങ് തന്നേക്കൂ. ആ തമ്പുരാട്ടി എന്ത് പറഞ്ഞു? സംഗതി നടക്കില്ല എന്ന് പറഞ്ഞു. ഇതാണോ എനിക്കുള്ളത്? കുഴപ്പമില്ല അച്ചോട്ട, അടി കൂടിയാലും തരുന്ന കാശ് കുറയാതിരുന്ന മതി. എടി തൊട്ട് നക്കാൻ വല്ലതും എടുത്തോണ്ട് വാടി. സംഗതി നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. അച്ചു ഒരു കാര്യം വിചാരിച്ചാ അത് നടത്തിയിരിക്കും. പിന്നല്ലാതെ ഒരു പാട്ടുകാരിയും ഒരു ആട്ടക്കാരിയും. അത് തന്നെ വേ രാജ വേ. പ്രാഗിക്കോ, നിങ്ങളുടെ വൃത്തിയേട്ട നാക്കോണ്ട പാവത്തിന്റെ പ്രാഗിക്കോ. എനിക്ക് വലിയ ആശയുണ്ടായിരുന്നു നിങ്ങൾ മേലനങ്ങി അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു സാരി വാങ്ങി കൊടുക്കാൻ. ഇതിപ്പോ നിങ്ങളെ ഞാനും നിങ്ങളുടെ സൽപുത്രനും ഇട്ടിരിക്കുന്നത് മുഴുവനും ആ പാവം തൊണ്ടകീറി ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാ. ആ കാശൊന്ന് കൈക്കലാക്കാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നെന്ന് നളിനി ചേച്ചിക്ക് അറിയോ? ഇതൊന്നും പോരാഞ്ഞ് പുത്രന്റെ ഒടുക്കലത്തെ ഒരാശ, തങ്കം പോലത്തെ ആ പെങ്കൊച്ചിനെ കെട്ടാൻ, അതിന് കൂട്ടുനിന്ന് തുള്ളാൻ ഒരു തന്തയും. ഓ കഷ്ടം. ദേ തള്ളെ വേണ്ട നീനം പറയരുത്, പെറ്റ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല. മക്കളായ ഇങ്ങനെ തന്നെ വേണം. എനിക്കറിയാം എന്നും നിങ്ങൾ അവരുടെ കൂടെ തന്നെയാണെന്ന്. എന്ത് ഗുണം കണ്ടിട്ടാടാ ഞാൻ നിന്റെ കൂടെ നിക്കേണ്ടത്? എന്ത് അവകാശത്തിന്റെ പേരിലാ നീ ആ പെണ്ണിനെ തന്നെ കെട്ടിച്ചേർന്നു പറഞ്ഞ് നടക്കുന്നത്? കാശ് കണ്ടിട്ട് തന്നെയാ
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അവളെ കിട്ടിയില്ലാലും വേണ്ട, വേറൊരുത്തന്റെ കൂടെ അവൾ ഒരിക്കലും ജീവിക്കില്ല. നീ നന്നാവില്ലടാ, ഒരു കാലത്ത് നീ നന്നാവില്ല. തന്തയുടെ മകൻ തന്നെ. എന്താടാ പറഞ്ഞത്? ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോട്ടെ എന്ന്. ശ്രീലേഖ, നിന്നെ അന്വേഷിച്ച ഒരാൾ പ്രിൻസിപ്പളിന്റെ റൂമിൽ ഇരിപ്പുണ്ട്. എന്നെ അന്വേഷിച്ചു? ആരാ? ആ മുട്ടല് വീരൻ. ആര്? ഓ, വാർഷികത്തിന്റെ അന്ന് നമ്മളെ അടുത്ത് പാസ് വേണോന്ന് പറഞ്ഞു വന്നില്ലേ? ആ അയാള് തന്നെ. എന്നെ കാണാൻ വന്നത്? നമ്മൾ വിചാരിക്കുന്നത് പോലെ അയാൾ ലൂസ് കേസൊന്നും അല്ല. പിന്നെ ഇവിടെ ടെക്നോ പാർക്കിലെ വലിയ ഏതോ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പ്രിൻസിപ്പാൾ വലിയ ബഹുമാനത്തിലാ സംസാരിക്കുന്നേ. സത്യത്തിൽ എനിക്ക് കാണേണ്ടത് നിങ്ങളെ അല്ല. പിന്നെ? നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെയാ. ആരെ പറയാം? പക്ഷേ ഇവിടെ വെച്ച് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറയൂ, എപ്പോ ഫ്രീ ആവും? നിങ്ങൾ ഇനിയും പറഞ്ഞില്ല കാണേണ്ടത് ആരെയാണെന്ന്. പറയാം. എനിക്ക് കാണേണ്ടത് പ്രശസ്ത ഗായികയായ പി ശാലിനി അമ്മയാണ്. എന്റെ അമ്മയോ? അതെ. അതെന്തിനാ എന്റെ അമ്മയെ നിങ്ങൾ കാണുന്നത്? കൊള്ളാലോ, രണ്ടു മൂന്ന് തവണ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോഴേക്കും അവളുടെ അമ്മയെ കണ്ട് സംസാരിക്കണമെന്നോ? നിങ്ങൾ ആള് കൊള്ളാലോ. ആ എന്താ, എന്നെ കല്യാണം ആലോചിക്കാനോ? നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കും അറിയാവുന്നത് കൊണ്ടാ കലാക്ഷേത്രയിൽ വെച്ച് ഞാൻ ഈ കാര്യം പറയാതിരുന്നത്. എനിക്ക് അവരോട് സംസാരിക്കാനുള്ളത് നിങ്ങളെ കുറിച്ചല്ല. പിന്നെ? സീരിയസ് ആയ ഒരു മാറ്ററാ. നിങ്ങൾ ഇങ്ങനെ കടങ്കഥ പോലെ പറയാതെ തെളിച്ചു പറയൂ. എനിക്ക് ആവശ്യം ശാലിനി അമ്മയുമായി തനിച്ച് സംസാരിക്കാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. This is my card. അതിപ്പോ അമ്മ ചെന്നൈയിൽ ഒരു റെക്കോർഡിംഗ് ലാ, അത് കഴിഞ്ഞ് മുംബൈയിൽ നാലഞ്ച് പ്രോഗ്രാംസും ഉണ്ട്. മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്താടാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ദാ നോക്ക്. ഹലോ. അതാരാന്നറിയാവോ നിനക്ക്? അത് ഞാൻ കെട്ടാൻ പോണ പെണ്ണാ. അയ്യോ, ആണോ? ബെസ്റ്റ് ഓഫ് ലക്ക് ചേട്ടാ, അപ്പൊ പോയിട്ട് വരട്ടെ. എന്താടാ പരിഹസിക്കുന്നു? അയ്യോ, എന്തിനാ ചേട്ടാ അടിക്കുന്നേ? ഞാൻ ആ കുട്ടി ഇപ്പൊ പരിചയപ്പെട്ടേ ഉള്ളൂ, കാര്യം പറഞ്ഞാ പോരെ. കണ്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സ് കാണിച്ചത്? ഞാനൊരു പാവല്ലേ, എന്തിനാ എന്റെ കൈയൊക്കെ മുറിച്ചത്? ദേ നോക്കിയേ, ബ്ലഡ് വരുന്നു നോക്കിയേ. ആ, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കണ്ട് നിങ്ങളുടെ വുഡ്ബി തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ചെറിയൊരു അടിപിടി ഉണ്ടായി. എന്റെ വുഡ്ബിയോ? അതെ, നല്ല പൊക്കമുള്ള കാതിൽ കമ്മലിട്ടൊരാൾ. അയാൾ എന്റെ വുഡ്ബിയൊന്നല്ല. അയാൾ അങ്ങനെ പറഞ്ഞത്. അയ്യോ, ബ്ലഡ് കൈ മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇത് കൗണ്ടറിൽ അടച്ചേക്കൂ. ഹലോ അമ്മ. ചിക്കു, നീ ഇതെവിടെയാ? കൊറേ നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു,
അതമ്മ ഞാനിവിടെ ഹോസ്പിറ്റലാ. ഹോസ്പിറ്റലിലോ? നിനക്ക് എന്താ പറ്റിയത്? അയ്യോ, എനിക്കൊന്നും പറ്റിയില്ലമ്മേ. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വന്നതാ. കൈക്ക് ചെറിയൊരു മുറിവ്, പ്രശ്നമൊന്നുമില്ലമ്മേ. ഞാൻ ആകെ പേടിച്ചുപോയി. അച്ചോട്ടനും മോനോ വല്ലതും കാണിച്ചു എന്ന് കരുതി ഞാൻ. ദേ, വേണ്ട വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനായി. അവിടുത്തെ പ്രോഗ്രാം കൊളാക്കണ്ട. ദൈവാധീനം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ പിന്നെ നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. എന്നിട്ട്? രണ്ടോ മൂന്നോ മാസം കൊണ്ട് ലാൻഡ് ചെയ്യുന്നാ പറഞ്ഞത്. ഓ, അത് അച്ഛൻ എപ്പോഴും പറയുന്നതല്ലേ. ഇതങ്ങനെയല്ല, വരുമ്പോ നിനക്കൊരു അമേരിക്കൻ ഡോക്ടർ കൂടി കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അമേരിക്കൻ ഡോക്ടറെയോ? അയ്യേ, എനിക്കൊന്നും വേണ്ട. എന്തേ, ഞാനും അച്ഛനും അറിയാത്ത സ്വകാര്യം വല്ലതും ഉണ്ടോ നിന്റെ മനസ്സില്? ഇന്നലെ വരെ ഇല്ല, ഇനി ഇന്നോ നാളെയോ ഉണ്ടാവോന്നും അറിയില്ല. അഥവാ ഉണ്ടായ ഞാൻ മറ്റന്നാളത് അമ്മയെ വിളിച്ചറിയിക്കാം. പോരെ. ഓ, നിനക്കെല്ലാം തമാശയ. തൽക്കാലം അമ്മ അച്ഛനോട് വേഗം ഇങ്ങ് വരാൻ പറ. അമേരിക്കൻ സായിപ്പ് വേണോ നാടൻ സായിപ്പ് വേണോന്നൊക്കെ ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം. ഓക്കേ, ശരി, ബൈ ചിക്കു.